ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോഷ് ടെയിൽസ്. ഇന്ന് വളരെ ഒരു രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മോഷ് ടെയിൽസിൽ സജുവും ഷെമിയും ഉണ്ടെങ്കിൽ പോലും ഷെമിയാണ് കുക്കിങ്ങിൽ നമ്പർ വൺ, ആള് മിയ മിയ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിലൊരു ഒരു എന്താ പറയുക, ഒന്നും അറിയാത്തൊരു വ്യക്തി എന്ന് തന്നെ പറയാം. ഒരു ABCD പോലും അറിയാത്തൊരു വ്യക്തി എന്ന് തന്നെ പറയാം. പക്ഷേ ഷെമി കുക്ക് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാതെ. അപ്പോൾ ഇന്നിപ്പോൾ ഷെമി നാട്ടിലായതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു, ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ അപ്പോൾ ഷെമീനെ വിളിച്ച് സംസാരിച്ച് ഷെമിയുടെ ശിക്ഷണത്തിലൂടെയാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ശരിയാവും എന്നെനിക്കറിയില്ല, പക്ഷേ എന്നാലും എൻ്റെ വക ഒരു ശ്രമമാണ്. ചിക്കൻ ഹരിയാലി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. തെറ്റുകുറ്റങ്ങളുണ്ടാവും, നല്ല കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. ഇത് ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കഴിക്കുകയും വേണം. എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. ഷെമി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും നോക്കാം, ഞാനിപ്പോൾ ഷെമി പറഞ്ഞ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 kg ചിക്കൻ, ചെറുതായിട്ട് മുറിച്ച ചിക്കൻ ഉണ്ട്. അതുപോലെ 2 സവാള, കൊത്തു നിറുക്കിയ സവാള, ആവശ്യത്തിനുള്ള മല്ലിയില, പിന്നെ 5 വെളുത്തുള്ളിയുടെ ഇത്, ഓരോ വെളുത്തുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇതുള്ളതെന്ന് എന്താ പറയുക, ഞാൻ ക്ഷമിക്കുക, അത് കൃത്യമായിട്ട് അറിയുള്ളൂ. ഓക്കെ, ഒരു അല്ലി, വെളുത്തുള്ളിയുടെ അല്ലി. അപ്പോൾ അല്ലി 5 അല്ലി ഞാൻ അത് നുറുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിട്ട് പിന്നെ ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പ്, 3 ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ അതുപോലെ ഒരു 2 തക്കാളി മിക്സിയിലിട്ടരച്ച പേസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഒരു കസ്തൂരി മേത്തി, തൈര്. ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ ഇതാ നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഷൂട്ടിങ്ങും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ശ്രമിക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ ആക്കി വെച്ച ശേഷം 3 teaspoon വെളിച്ചെണ്ണ ഒഴിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ അടുപ്പിലേക്ക് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ നമ്മൾ ഗ്യാസ് കൊളുത്തിയിട്ട് സിമ്മിൽ വെക്കുക. സിമ്മിൽ വെച്ച ശേഷം 3 teaspoon വെളിച്ചെണ്ണ, മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൊക്കെ ഇടാം. ഓക്കെ, ഷെമി സാധാരണ എണ്ണ, ഷെമി എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന വെച്ചാൽ ഉള്ളി ഇട്ട് നോക്കും, ഇങ്ങനെ പറയാൻ പറ്റും ഈ ചൂടായോന്ന്. പണ്ട് പരീക്ഷിച്ച സംഭവങ്ങളാണ്, നോക്കാം നമുക്ക്. അപ്പോൾ അതാ ചെറുതായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ പട്ട, ഏലക്ക, ഗ്രാമ്പ് ഇതൊക്കെ നമ്മൾ ഇടാണ്. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഇതായിക്കോട്ടെ, ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയിടാം. നമ്മുടെ പട്ട, ഏലക്ക, ഗ്രാമ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് അതൊന്ന് എണ്ണയിലായിട്ടൊരു മണം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ചെറിയ ഇതൊക്കെ സെറ്റായി. ഇപ്പം ഞാൻ അതിൽ നമ്മുടെ ഉള്ളി ഇടുകയാണ്. ഉള്ളി ഉള്ളിയിട്ട്, നമ്മൾ ഉള്ളിയിട്ടിട്ടുണ്ട്. ഇനി ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി. ബ്രൗൺ കളറായ ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗാർലിക്കും വെളുത്തുള്ളിയും, അല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുകയാണ് കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് വീണ്ടും ഒന്ന് ഒരു സ്മെല്ല് വരുന്നവരെ ജസ്റ്റ് ഒന്ന് തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കുക.
ഇതൊക്കെ നമ്മുടെ ഷെമീനെ ഞാൻ വിളിച്ച് ചോദിച്ച് ചെയ്യുന്ന കേട്ടോ, അല്ലാതെ എൻ്റെ ഇതൊന്നുമല്ല. ഇതിലേക്ക് ഒരു സ്മെല്ല് വരുന്നവരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം. ഇപ്പോൾ അതാ ഒരുവിധം നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പേസ്റ്റ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇതിലേക്ക് ഒന്ന് വലിച്ച് കൊന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഒന്ന് സെറ്റാവാനായിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഇപ്പോൾ അതാ തക്കാളിയൊക്കെ റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടികളിടുകയാണ്. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, ഗരം മസാല ഒരു ടീസ്പൂൺ. അപ്പോൾ ഇത്രയും പൊടികളിട്ട ശേഷം അതിനെ നമുക്ക് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ സെറ്റായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ചിക്കൻ ഇതിലേക്ക് ഇടുന്നു. ഇനിയിപ്പോൾ ഇതിൽ ഇതിലൊപ്പം ഒരു അര ടീസ്പൂണ് തൈരിടുക, അര ടീസ്പൂണ് തൈരും കൂടെ ഇടുക കേട്ടോ. ഇതിൽ ഇട്ട് ഒന്ന് ഇളക്കുക. മല്ലിയില, മല്ലിയില ഇടുക. മല്ലിയില ഇട്ട ശേഷം പാകത്തിന് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇടുക. പാകത്തിന് ഉപ്പൊക്കെ ഷെമിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഇടൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക കുറച്ച് നേരത്തേക്ക്. ഓക്കെ, 5 മിനിറ്റോളം ഇത് വെച്ച ശേഷം ഒന്ന് ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇതിലൊന്ന് ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ ഈ കസ്തൂരി മേത്തിയുടെ ഇലയുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ ഫുള്ള് ഒന്ന് ഉടച്ച് ചതച്ചിട്ട് ഇച്ചിരി ഒരു ഇല എടുത്ത് ചതയ്ക്കുക. അതിനെ പിച്ചി പിച്ചി ഒന്ന് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ചിക്കനൊക്കെ വേകുന്നവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി ഞാൻ ഫുള്ള് വിളമ്പിക്കായിട്ട് വന്ന് മീൻസ് ഒരു ബൗളിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അങ്ങനെ ഞാൻ കറി ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ, ഞാൻ ടേസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തത് എനിക്ക് നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വേറെ ആരെയും കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിനിപ്പോൾ ആരും ഇല്ല, ഷെമിയില്ല. എന്തായാലും ഇനി ഷെമി വന്ന ശേഷം ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് ഷെമീനെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ റെഡി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഞാൻ ക്ഷീണിതരായി ഭയങ്കര വേർത്ത് കുളിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും കറിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അതായത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ടുണ്ടോ? ആ, ഇനി ഇതിനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കട്ടെ, ഞാൻ തന്നെ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസിനെ എടുത്ത് ചിക്കൻ ഷെമി വെച്ചതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ ചപ്പാത്തിയിലും നാണിലും പൊറോട്ടയ്ക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് ദിവസത്തെ ഡിന്നർ ഇങ്ങനെ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ആദ്യ ശ്രമമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഷെമി വന്നിട്ട് ഞങ്ങൾ ഷെമിയുടെ ഒരു ശിക്ഷണത്തിലൊരു കുക്കിംഗ് ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ആദ്യ കുക്കിംഗ് വിജയകരമായി എന്ന് വിചാരിക്കുന്നു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അവർ ഷെമി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.